Passion fruit. നമ്മളങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. വേറെ നല്ല ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ന് നമ്മൾ ഫാഷൻ ഫുട്ട് കൃഷിയെ പറ്റിയാണ്. കൃഷി എന്ന് പറയുമ്പം ഇതൊരു വലിയൊരു തോട്ടമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. നല്ല നല്ല വിളഞ്ഞ വിളഞ്ഞ ഫാഷൻ ഫുട്ടുണ്ട്, പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറിച്ച് തിന്നാം. അപ്പം ബാ വീട്ടിലേക്ക് പോവാം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫാഷൻ ഫ്രൂട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വാ, ഇതുണ്ടതാ, ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെ എല്ലാം ഇങ്ങനെ പിടിച്ച് പോകുന്നുണ്ട്. ഇതുണ്ടതാ നമ്മുടെ അതിൻ്റെ ചെസ്റ്റിൻ്റെ ഇങ്ങനെ കടിച്ചൊക്കെ തിന്നാൻ പറ്റുന്നൊരു സൈസിലാണ് നിൽക്കുന്നത്. എന്തായാലും സംഭവം കൊള്ളാം. നമുക്ക് ആദ്യം ഈ വീടിൻ്റെന്നല്ല, ഈ തോട്ടത്തിൻ്റെ ഒരു വ്യൂ, നിങ്ങൾക്ക് ഓവറോൾ വ്യൂ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കുക. അപ്പം നല്ലോണം മനസ്സിലാവും. ഒത്തിരി ഇവിടെ പിടിച്ച് പോകുന്നുണ്ട്, ഒരു എണ്ണാൻ പറ്റാത്ത അത്ര ഇങ്ങനെ സാധനം പിടിച്ച് പോകുന്നുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണാൻ പറ്റാത്ത. നമുക്ക് എന്തായാലും ഈ ഒരു വീടിൻ്റെ മേളിൽ പോയി നോക്കാം ഇതിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ എന്താണെന്ന്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് ചെറിയ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്താ ട്വിസ്റ്റ് എന്ന്. മൈക്കോപ്പിയുടെ വാഴ. ഈ സ്ഥലം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ചവറ നിൽക്കുമ്പോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒരു വീട്ടിലാണ് ഇത്രയധികം മനോഹരമായ ഫാഷൻ ഫുട്ട് കൃഷി ഉള്ളത്. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു പൂ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പൂ ഇത് കാണുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ. അതാണ് അതിൻ്റെ ഒരു പൂവ്. ഇതാണ് അവരുടെ മേളിൽ നിന്നുള്ളൊരു വ്യൂ. ഇതിൻ്റെ മേളിലൊരു ചെറിയ ഒരു മഞ്ഞ പൂവിൻ്റെ ഒരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കല്ല. അങ്ങോട്ടെല്ലാം നോക്കുമ്പോൾ എന്തോ അങ്ങോട്ടെല്ലാം നോക്കുമ്പോൾ പൂവെല്ലാം കാണാം. ഇതാണ് അവരുടെ കൃഷി. ഇതിൽ നിന്ന് അത്യാവശ്യം നല്ലപോലെ തന്നെ വിളവ് കിട്ടുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. നല്ലൊരു വരുമാന മാർഗവും കൂടിയാണിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കമൻറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമ്മളത് അവർക്കത് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. നമ്മളങ്ങനെ കണ്ടുകെട്ട് വന്നപ്പോൾ ഒരു നല്ല അത്ഭുതപരമായിട്ടൊരു സാധനം കണ്ട്. വേറൊന്നുമല്ല എൻ്റെ അത്ര ഉള്ളൊരു വാഴക്കൊല, എൻ്റെ അത്ര അല്ല എൻ്റെ അരയുടെ അത്ര ഉള്ളു. സംഭവം എന്തായാലും കൊള്ളാം. നമുക്കങ്ങനെ ഒരു രണ്ട് ഫാഷൻ ഫ്രൂട്ട് തന്നിട്ടുണ്ട്. ഇത് രണ്ടും രണ്ടെണ്ണമാണെന്നാണ് പറയുന്നത്, വേറൊന്നുമല്ല. കണ്ടോ ഇതിനെ കണ്ടാൽ തന്നെ രണ്ട് വ്യത്യസ്തമായ വലിപ്പമല്ലയോ. പക്ഷെ എനിക്ക് വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നില്ല കേട്ടോ. രണ്ട് അളവാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. സംഭവം കൊള്ളാം. നമ്മുടെ പിച്ചാത്തിയൊക്കെ തന്നെ കേട്ടോ, അവർ ചാത്തി കൊള്ളാം. സംഭവം കണ്ടിട്ട് കഴിക്കാനൊക്കെ ഉള്ളൊരിതുണ്ട്. കൊള്ളാം. ഒരു പുളിപ്പും മധുരവും എല്ലാം കൂടെ ഒരു ടേസ്റ്റാണ്. പക്ഷെ അവർ പറയുന്നത് ഇതിൻ്റെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോടെ ഇട്ട് കഴിക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമെന്നാണ്. നമുക്ക് പഞ്ചസാര ഇട്ട് നോക്കാം. ഇത്ര പഞ്ചസാര ഒന്നും വേണ്ട, ഇച്ചിരി മതി. അയ്യോ കൂടിപ്പോയി. അങ്ങനെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഇനി കഴിച്ചു നോക്കാം. ഇപ്പം പൊളി സാധനം, ഒന്നും പറയാനില്ല. സീരിയസ് ആയിട്ട് പറയാണ് പൊളി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് കൊണ്ടുപോകാം. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഇത് എൻ്റെ വീടാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വേറെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വരാം. അപ്പം നമ്മളൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, നമ്മളൊപ്പം നിൽക്കുക. നമ്മൾ ഇനിയും ഇങ്ങനെ പല വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ അപ്പം